ഹലോ, ക്രിഞ്ചി ആൻഡ് സ്പൈസിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു കപ്പ് കേക്കാണ്, വാനില കപ്പ് കേക്ക്. അത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ ഉണ്ടാക്കാൻ പോണത് മിക്സിയിലാണ്. അപ്പോൾ ക്ലീൻ ആയിട്ടുള്ള വെള്ളമൊന്നും ഇല്ലാത്ത നല്ലൊരു ജാറെടുക്കുക. വെള്ളത്തിൻ്റെ അംശം ഉണ്ടാവാനേ പാടില്ല. അതിലോട്ട് അര കപ്പ് പഞ്ചസാര ആദ്യം തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കാം. ഇതാ ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലോട്ട് രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു ടീസ്പൂൺ വാനില എസെൻസ്, അര കപ്പ് ഓയില്, സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒന്നും ഒഴിച്ചേക്കരുത്, ഓയിൽ തന്നെ ഒഴിക്കണം. അപ്പോൾ അതൊന്ന് ഞാൻ അടിച്ചെടുക്കട്ടെ. അതിന് മുന്നേ ഞാൻ ഇവിടെ കപ്പ് കേക്കിൻ്റെ മോൾഡ് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചെറുതായിട്ടൊന്ന് ഓയിൽ തടവിക്കൊടുക്കുക. ചെറുതായിട്ടൊന്ന് തടവിക്കൊടുത്താൽ മതി. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ അടിഞ്ഞു വന്നിട്ടുണ്ട്, മുട്ടയൊക്കെ ഇട്ട് നന്നായിട്ട് അടിഞ്ഞു വന്നിട്ടുണ്ട്. അതിലോട്ട് ഒരു കപ്പ് മൈദ ഇട്ട് കൊടുക്കാം, ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതാ റെഡിയായി വന്നിട്ടുണ്ട്. കറക്റ്റ് കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ വെള്ളമൊന്നും ആവേണ്ട ആവശ്യമില്ല. കാരണം കപ്പ് കേക്ക് ഉണ്ടാക്കാൻ പോണത് കപ്പ് കേക്കിൻ്റെ പാനിലോട്ടൊന്നുമല്ല. ഞാനിവിടെ ഒരു സാധാരണ കേക്കിൻ്റെ ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. ഇതിൻ്റെ വലുതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനനുസരിച്ച് കുറച്ചധികം കപ്പ് കേക്ക് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഈ ഒരളവിലാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എല്ലാത്തിലും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് ബേക്ക് ചെയ്യാൻ വയ്ക്കാം. ഞാനിവിടെ ഒരു 5 മിനിറ്റ് ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കാണുന്നത് ഉപ്പാട്ടോ. ഉപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ മുകളിൽ റിങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിൽ വയ്ക്കുക. ഇനി ഇങ്ങനത്തെ പാത്രം അല്ലാന്നുണ്ടെങ്കിൽ കുക്കറിലും വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. മാക്സിമം അരമണിക്കൂർ മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാനൊരു 20 മിനിറ്റ് ആയപ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കറക്റ്റായിട്ട് വന്നിട്ടില്ല. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതൊന്ന് പുറത്തെടുത്ത് വയ്ക്കുക കേട്ടോ. ഈ ടിന്നോട് എടുത്ത് വയ്ക്കുക, അല്ലാണ്ട് കപ്പ് കേക്ക് അങ്ങനെ എടുക്കാൻ പറ്റത്തില്ല. ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ മാറ്റി വയ്ക്കുക. ഒട്ടി പിടിക്കുന്നില്ല, പേടിയൊന്നും വേണ്ട. തണുത്ത് കഴിയുമ്പോൾ എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. കണ്ടില്ലേ, നമ്മുടെ കപ്പ് കേക്ക് റെഡി ആയിട്ടുണ്ട്. സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഓവനും ബീറ്ററും കപ്പ് കേക്കിൻ്റെ പാനും ഒന്നും ഇല്ലാതെ സൂപ്പറായിട്ട് കപ്പ് കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസി അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെന്താ, കമൻറ്റ് ചെയ്യുക അഭിപ്രായങ്ങൾ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.